എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നവർ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നവർ വരതുകാരം ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഹലൂയാ ഗുഡ് വീണ്ടും ഒരു ബുധനാഴ്ച നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെയും ലോകത്തും നമ്മുടെ ചുറ്റിനും നടക്കുമ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു നമ്മളെ പരിപാലിക്കുന്നു നമ്മളെ സൗഖ്യമാക്കുന്നു സൂര്യനു മുകളിലുള്ളതായ നിത്യതയുടെ ദർശനങ്ങളാൽ നമ്മളെ ഓരോ ദിവസവും നടത്തുന്നു ആയതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എസ് എയാവിൻ്റെ പുസ്തകമാണ് എടുക്കുന്നത് പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും ശക്തനായ പ്രവാചകൻ എന്ന് ബഹുഭൂരിപക്ഷക്കാരും അംഗീകരിക്കുന്ന പ്രവാചകൻ രശയ്യാവു തന്നെയാണ് താനൊരു രാജകുമാരനായിരുന്നു ജോസ് ജോവാഷിൻ്റെ കൊച്ചുമകനാണ് അതുപോലെ ഉസിയ രാജാവിൻ്റെ കസിൻ ബ്രദറാണ് അതുകൊണ്ട് അദ്ദേഹം രാജകൊട്ടാരത്തിൽ ജനിച്ച വ്യക്തിയാണ് അതിൻ്റെ സുഖത്തിലും ആഡംബരത്തിലും ഒക്കെയും ജീവിച്ച് ചെറുപ്പകാലത്തിൽ ജീവിച്ചു വന്ന വ്യക്തിയാണ് യശയാവ് യശയാവിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷകൻ എന്നുള്ളതാണ് അതുതന്നെയാണ് ജോഷുവായും ജീസസും ആ പേരിൻ്റെ എല്ലാം അർത്ഥം അത് തന്നെയാണ് ഇസ്രയേലിലെ അഞ്ച് രാജാക്കന്മാരുടെ കാലയളവിൽ ജീവിക്കുകയും പ്രവചിക്കുകയും ചെയ്തതായ പ്രവാചകൻ നാൽപ്പതോളം വർഷം പ്രവചിച്ചു സംഭാഷിച്ചു താൻ എഴുതി പ്രസംഗിച്ചു പ്രവചിച്ചു അതുപോലെ തന്നെ താൻ ആക്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു തൻ്റെ ജീവിതരീതികൾ കൊണ്ടും താൻ ദൈവിക പദ്ധതികളെ വെളിപ്പെടുത്തുകയുണ്ടായി ഈ അറുപത്തിയാറ് പുസ്തകം ബൈബിൾ ആസ് എ മിനിയേച്ചർ എന്ന് തന്നെ പറയാം പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപതും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴും കൂടെ വളരെ അബ്രിവേറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അറിയിച്ചതായ ശക്തനായ പ്രവാചകനായിരുന്നു യശയാവ് എന്നുവെച്ചാൽ നീതിമാനായ ദൈവത്തെ വെളിപ്പെടുത്തി കരുണ കാണിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി മനുഷ്യരൂപത്തിൽ ദാസനായി കടന്നു വന്ന് ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തെ വെളിപ്പെടുത്തി രാജാവായി മടങ്ങി വരുന്നതായ നിത്യതയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ നിത്യതയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ആ ദൈവത്തെ വെളിപ്പെടുത്തി അതുപോലെ തന്നെ ലോകത്തിൻ്റെ സർവശക്തനും സൃഷ്ടിതാവുമാണെന്നും ഈ അധ്യായക്കളിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളതായ ഒരു വലിയ ലിങ്കാണ് ഈ എഷയാവിൻ്റെ പുസ്തകം ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായം പഴയ നിയമത്തിൻ്റെ ഉപദേശങ്ങളും പിന്നീട് നാൽപ്പത് തൊട്ട് അറുപത്തി ആറ് വരെയുള്ളതായി ഇരുപത്തിയേഴ് അധ്യായങ്ങൾ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായത്തിൽ നീതിമാനായ ദൈവവും സർവശക്തനായ ദൈവവും സൃഷ്ടിതാവായ ദൈവവും ഇസ്രയേലിനെയും ഹൂതയെയും മറ്റ് ജാതീയ രാജ്യങ്ങളെയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന ദൈവമായിട്ട് താൻ വരച്ചു കാണിക്കുകയാണ് പ്രാവചനീയ അർത്ഥത്തിൽ ആ സത്യങ്ങൾ വരച്ചു കാണിക്കുകയാണ് പിന്നീട് നാൽപ്പത് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള അധ്യായത്തിൽ വീണ്ടും ദൈവിക മഹത്വവും എല്ലാറ്റിനും ഉപരിയായി മനുഷ്യനായി ദാസനായി കടന്നു വന്നതായ യേശുക്രിസ്തുവിനെ വ്യക്തതയോടെ വരച്ചു കാണിക്കുന്നു യേശുവിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വരച്ചു കാണിച്ച വേറെ ഇതുപോലെ ശക്തനായ ഒരു പ്രവാചകനില്ല തൻ്റെ ക്രൂശി മരണവും തൻ്റെ യാഗത്താൽ ഉള്ളതായ വീണ്ടെടുപ്പും മഹാരാജാവായി മടങ്ങി വരുന്നതും രാജ്യം സ്ഥാപിക്കുന്നതും മഹത്വത്തിൽ നമ്മെ ചേർക്കുന്നതുമൊക്കെയും വ്യക്തതയോടെ താൻ അധ്യായങ്ങളിൽ ഓ എഴുതി പരിശുദ്ധാത്മാവിനാൽ എഴുതി കാണിക്കുക നമുക്കറിയാം ഉസിയാമിൻ്റെ മരണത്തോടുകൂടിയാണ് തന്നെ ദൈവം ശുദ്ധീകരിക്കുകയും ദൈവത്തിന്റെ വെളിപ്പാടുകളാൽ തന്നെ നിറയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് ആദ്യമേ ഒരു രണ്ട് പ്രവചനം വായിച്ചു കൊണ്ടൊന്നു തുടങ്ങാം അതിനായി പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറു ഏഴും വാക്യം വായിക്കാം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും അത്ഭുതമന്ത്രി നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് അവൻ വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധന വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിനും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ ഹോമയുടെ തീഷ്ണത അത് നിവർത്തിക്കും ഇവിടെ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും എശയോ പ്രവചിച്ചു പറയുകയാണ് ഒരു ദീർഘദർശി സിയർ അല്ലെങ്കിൽ ഒരു വിഷനറി ശിര മലമുകൾ മാത്രം കാണുകയാണ് ദൂരെ നിന്ന് കാണുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന വിഷയവും പിന്നെ രാജാവായി താൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കാര്യങ്ങൾ തുടർമാനമായി താൻ പ്രവചിക്കുകയാണ് ഇതിൻ്റെ മധ്യത്തിലുള്ളതായ കൃപായുഗം ആയിരിക്കുന്നതായ ആ കാലയളവ് തനിക്ക് വെളിവായിട്ടില്ല എന്നാൽ സത്യങ്ങളെ വിളിച്ചു പറയുക അത് തന്നെയാണ് നിങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഒന്ന് നോക്കി വായിക്കുമ്പോൾ മനസ്സിലാകുന്ന അത് തന്നെയാണ് പതിനൊന്നിന്റെ പതിനൊന്നിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ എന്നാൽ കുറ്റിയിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായിക്കും അവന്റെ വിവേകത്തിന്റെ ആത്മാവ് ആലോചനയുടെയും വീര്യത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും മെഹോഭക്തിയുടെ ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദ മെഹോഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ തീരുമാനിക്കുകയും ഇല്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് ന്യായത്തോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായ വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തന്റെ അതരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവന്റെ നടുക്കെട്ടും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതായ യേശു ക്രിസ്തു താൻ ആത്മാവിനാലും ജ്ഞാനത്താലും നിറഞ്ഞ ശുശൂഷ ചെയ്യും ഈ യേശുക്രിസ്തു വീണ്ടും ന്യായാധിപതിയായി മടങ്ങിവരും തൻ്റെ വായുടെ വചനത്താൽ ശത്രുക്കളെ തോൽപ്പിക്കും അർമഗദോൺ യുദ്ധം ആന്റി ആന്റിക്രൈസ്റ്റിനെയും സംഘത്തെയും യേശു മഹാരാജാവായി മടങ്ങി വന്ന് തോൽപ്പിക്കും താൻ ഭൂമിയെ സമാധാനത്തോടുകൂടി ഭരിക്കും ദരിദ്രർക്കും ബലഹീനർക്കും ന്യായം വിഭാഗിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തെ താൻ ഭരിക്കും യശയാവ് പ്രവചിക്കുകയാണ് ഇന്ന് പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകളൂടി ചേർന്ന് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാം യേശു യാഗമായി തീർന്നു മനുഷ്യനായി കടന്നു വന്നു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ഈ യേശു വീണ്ടും മഹാരാജാവായി മടങ്ങി വന്ന ഈ ലോകത്തെ ഭരിക്കും താൻ സ്തോത്രം പ്രവാചകന് കിട്ടിയ ദർശനം താൻ അവിടെ സ്വരുക്കൂട്ടി അറിയിക്കുകയാണ് സ്തോത്രം യശയാവ് പറഞ്ഞു തുടങ്ങുന്നത് ബാക്കി പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞതുപോലെ ഏലിയാവും ഏലീസയും മുൻപറഞ്ഞ മുൻപോയതായ പ്രവാചകന്മാർ ഇസ്രയേൽ മക്കളുടെ വിഗ്രഹാരാധനയും പാപവും ദൈവത്തിങ്കൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ച് തന്നെയാണ് ആത്മാവിൽ പറയുന്നത് അഷയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന എപ്പോഴും പാടുന്നതും ഒക്കെ ഉള്ളതായ വചനങ്ങളാണ് ഇസ്രയേൽ ദൈവത്തെങ്കിൽ നിന്ന് പരിശുദ്ധനായവ ആയ ദൈവത്തെങ്കിൽ നിന്ന് അകന്നുപോയ ചിത്രം വരച്ച് കാണിക്കുക വൈകാം ഏഷ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യം യും പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എന്റെ ജനത ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജനത അതിർത്തിമാരം ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് പരിശുദ്ധനെ നിന്നിച്ച് പിന്മാറ്റത്തിൽ പോയതായ ദൈവജനത്തെ തർജ്ജനം ചെയ്യുന്നതായ ഭാഗങ്ങൾ ഈ ആദ്യ ഭാഗങ്ങളിൽ തന്നെ വെളിപ്പെടുന്നുണ്ട് ആദ്യത്തെ ഭാഗം ഇസ്രയേലിനും ശ്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദയാണ് ആ പത്തു ഗോത്രങ്ങളായ ഇസ്രയേലും അതുതന്നെയാണ് ഇതിനേക്കാളും വളരെയധികം പാപത്തിലും വിഗ്രഹാരാധനയിലും ഉഴന്ന് കിടക്കുകയാണ് പിന്നീട് ഉള്ളതായ ഭാഗം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇസ്രയേലിന് ചുറ്റുമുള്ളതായ ജാതീയ രാജ്യങ്ങൾക്കും വരുന്നതായ ന്യായവിധിയെ പറ്റി എഷയോ പറയുന്നുണ്ട് ഇസ്രയേലിന് ഭാഗത്താണ് കൂശും മിശ്രയമും എന്ന് വെച്ചാൽ ഈജിപ്റ്റും എത്യോപ്യയും ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വരുന്നതായ വിനാശം ഏഷ്യ പ്രവചിക്കുന്നുണ്ട് ഇസ്രയേലിന് ഉത്തരഭാഗം നോർത്തിലുള്ളതാണ് അസീറിയ ഈ അസീറിയ രാജ്യത്തിന് പിൻവരുന്നതായ ബാബിലോൺ രാജ്യത്തിന് വരുന്നതായ പരാജയത്തെ പറ്റി പ്രവചിക്കുന്നുണ്ട് ഇസ്രയേലിന് പടിഞ്ഞാറ് വെസ്റ്റ് വെസ്റ്റ് ഭാഗത്തുള്ളതായ ഫലിസ്ത്യജാതിക്ക് വരുന്നതായ നാശ വിനാശത്തെക്കുറിച്ച് അതുപോലെ ഇസ്രയേലിന് ഈസ്റ്റ് കിഴക്ക് ഭാഗത്തുള്ളതായ മൊവാബ്യർ ഏതോമ്യർ ർ ഇവർക്ക് വരുന്നതായ വിനാശത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ആദ്യമേ ന്യായവിധി ദൈവമക്കളുടെ ഇടയിൽ തുടങ്ങിയിട്ട് അത് ജാതികളുടെ ഇടയിലേക്ക് വെളിപ്പെടുന്നതായ ആ ദൈവിക സത്യത്തെ വളച്ചു കാണിക്കുകയാണ് ഇന്നും അതാണ് ഇന്ന് ന്യായവിധി ദൈവഗ്രഹത്തിലാണ് ആരംഭിക്കുന്നത് അത് മനസ്സിലാക്കണം ദൈവത്തെ ഗ്രഹിച്ചവർ കർത്താവിനെ മനസ്സിലാക്കിയവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ ഒരു നീതിമാനായ ദൈവമുണ്ട് എന്ന് നാം ഗ്രഹിക്കണം പ്രവാചകൻ വളരെ വ്യക്തതയോടെ കൂടെയാണ് അത് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കൊണ്ട് വളരെ വും വളരെ ദുഷ്കരവുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചതാണ് യശയവു മൂന്ന് വർഷം നഗ്നനായി നടന്നാണ് ഇസ്രയേലിനോട് പ്രവചിച്ചത് കൂശും മിശ്രയമിനെയും അവർ നഗ്നരാകും അവരോട് നിങ്ങൾ ചേരരുത് എന്നുള്ളതായ ഒരാലോചന ഇസ്രയേൽ മക്കളെ ധരിപ്പിക്കേണ്ടിയിരുന്നു ഒരു പ്രവാചകനോട് അനേക ദിവസം ഒരു വശം കട ചാരി കടക്കാൻ പറഞ്ഞു എസക്കിയലിനോട് ഒരു പ്രവാചകനോട് ഘോഷയാവിനോട് ഒരു വേശിയെ വിവാഹം ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചു ഇതിൻ്റെ എല്ലാം പിറകിൽ വലിയൊരു ദൈവീക ഉദ്ദേശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രമാത്രമുള്ളതായ ഒരു ശുശൂഷാ ഭാരമായിരുന്നു പ്രവാചകന്മാരുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരുന്നത് ഇന്നും അഭിഷക്തന്മാരുടെ മേൽ ദൈവം ശക്തമായിട്ടുള്ളതായ ഒരാലോചനയാണ് വച്ചിരിക്കുന്നത് ഈ ശിശൂഷ വളരെ ഗൗരവത്തോടും അഭിഷേകത്തോടും വിശുദ്ധിയോടും ചെയ്യേണ്ടതു തന്നെയാണ് ഹലൂയ സ്തോത്രം ഈ പെട്ടകം ചുമക്കുന്നവർ സ്ത്രോത്രം കഷ്ടം സഹിക്കുവാൻ സന്നദ്ധയോടു തന്നെ ഈ പെട്ടകം ചുമക്കണം നിങ്ങൾക്കറിയാമോ രാജകൊട്ടാരത്തിൽ യശയ്യാവാണ് ഇദ്ദേഹം മനശ്ശേ രാജാവ് ഈ വർഷത്തെ ശുശൂഷയുടെ അവസാനത്തെങ്കിൽ യഷയാമിനെ കൊന്നതെങ്ങനെയാണെന്നറിയാമോ ഒരു മരം അതിൻ്റെ അകം പൊള്ളയാക്കിയിട്ട് യഷ്യാമിനെ മരത്തിനകത്തു കയറ്റി ഒരു വാളുകൊണ്ട് രണ്ടായിട്ട് അറുത്തു അബ്രായ ലേഖനത്തിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത് വിളിക്കേട്ടതായ രാജകുമാരൻ ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു ദൈവം പറയുന്നത് മനുഷ്യരോടറിയിക്ക മാത്രമായിരുന്നു ലക്ഷ്യം ഇന്നും ഒരു ശുശ്രൂഷകന്റെ ഉദാത്തമായ ഉത്തരവാദിത്വം അതുതന്നെയാണ് ദൈവം പറയുന്നത് മനുഷ്യരിലേക്ക് എത്തിക്കുക നമുക്കറിയാം എന്ന ഇസ്രയേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അന്നൊക്കെയാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത് അവരൊക്കെയും ശക്തമായി പ്രവചിക്കുകയും അനേകമായ വിടുതലുകളും അനേകമായ അത്ഭുതങ്ങളും ആ രാജ്യങ്ങളിൽ നടക്കുകയും ചെയ്തു അതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കാം വീണ്ടും എഷ്യാവിൻ്റെ ആ ദർശനത്തിലേക്കൊന്ന് കടന്നുപോയിട്ട് നമുക്ക് ഞാൻ ഈ ഇന്നത്തെ ചിന്തയ്ക്ക് പ്രധാന ആലോചനയായിരിക്കുന്നതായ അടിസ്ഥാന വിഷയങ്ങളും ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഷെയ്യാവിന്റെ പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യം വായിക്കാം അപ്പോൾ സറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ പിടിച്ചുകൊണ്ട് എന്റെ അതുകൊണ്ട് എന്റെ വായിൽ സ്പർശിച്ചു നിന്റെ അതരങ്ങളെ സ്പർശിച്ചതിനാൽ നിന്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കും ആര് നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു നമുക്കറിയാം രാജാവ് കുഷ്ഠരോഗം ബാധിച്ചു മരിച്ച ആണ്ടിലാണ് ഈ വലിയ ദൈവീക ദർശനം യശയ്യാവ് കാണുന്നത് അതുവരെയും ഉസിയാവുമായിട്ട് വലിയ കൂട്ടുകെട്ടിലാണ് ആ രാജകീയ കൂട്ടുകെട്ടിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയപ്പോൾ എന്ന് വെച്ചാൽ ലോകപരമായിട്ടുള്ള രാജകീയ കൂട്ടുകെട്ടിൽ നിന്ന് ഒരു വേർപാട് ഈ പ്രവാചകന് ലഭിച്ചു ആ ആണ്ടിൽ തൻ ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ കരൂപുകളുടെ മധ്യത്തിൽ ഉള്ളതായ ദൈവത്തിൻ്റെ വലിയ വെളിപ്പാട് കണ്ടു സ്തോത്രം ആ വെളിപ്പാട് തന്നെ ശുദ്ധീകരിച്ചു തന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചു എൻ്റെ അധരങ്ങൾ അശുദ്ധിയുണ്ട് എന്റെ അധരങ്ങളിൽ പാപമുണ്ട് അതിൻ്റെ അർത്ഥം യശയാവ് പച്ചയായിട്ട് പറയുക എൻ്റെ ദൈവമേ ഞാൻ പാപിയാണ് എന്നെ ശുദ്ധീകരിക്കണമേ ദൈവീക വെളിപ്പാടുകൾ പ്രാപിക്കുമ്പോൾ നമ്മളെ ദർശിപ്പാൻ നമുക്ക് സാധിക്കും സ്തോത്രം നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് നമ്മുടെ അശുദ്ധി എന്താണെന്ന് നമ്മുടെ കളങ്കങ്ങൾ ഏതാണെന്ന് കാണുവാനിടയായിത്തീരും യഷയാവ് എടുത്തെടുത്ത് പറയുന്നതായ ഒരു ഉണ്ട് ഈ പ്രവചനത്തിൽ ഇസ്രേലിൻ്റെ പരിശുദ്ധൻ ഇസ്രേലിൻ്റെ പരിശുദ്ധൻ ഈ വെളിപ്പാട് കിട്ടുക യഷയാവിന് അന്ന് യഷയാവ് പറയുക ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യനാണ് ദൈവം ഒരു ദൂതനെ വിട്ട് ചുട്ട കനൽക്കട്ട തൻ്റെ നാവിൽ വച്ചു പറയപ്പെടുന്നത് തൻ്റെ ജീവിതകാലം എല്ലാ പാടും വഹിച്ചുകൊണ്ടാണ് താൻ നടന്നത് കാരണം അതൊരടയാളമാണ് ദൈവം എന്നെ ശുദ്ധീകരിച്ച അടയാളം സ്തോത്രം എന്നെ അയക്കണമേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഭാഗമാണ് അയക്കണമേ അയക്കണമേ എന്നെ ശുശൂഷയ്ക്കായി അയക്കണമേ എന്നാൽ യസിയാവ് ചെയ്ത ആ ശുശൂഷയുടെ മഹത്വം ഒന്ന് ദർശിക്കണം ഉസിയാവ് കഴിഞ്ഞ നാലു രാജാക്കന്മാർ അതിനെക്യാവ് ഇസ്കിയാവ് നല്ല രാജാവായിരുന്നു എന്നാൽ അത് കഴിഞ്ഞു വന്ന മനശെ സ്കിയാവിൻ്റെ മകൻ ഏഷ്യാവിനെ അറത്തു കൊന്നു അവസാനം വഹിക്കാൻ മേലാഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയായ പ്രവാചകന അയക്കിൻ അയക്കുന്നതിൻ്റെ പിറകിലുള്ളതായ ആ ത്യാഗത്തിൻ്റെ മർമ്മം ഗ്രഹിക്കണം ഒരു ശിശൂഷകൻ ശുശൂഷകന്റെ സ്നേഹത്തിൻ്റെ ആ അടിസ്ഥാനം ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം ത്യാഗത്തിൻ്റെ മർമ്മം അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിച്ചേ മതിയാകൂ ഇന്ന് സഭയും സഭകളുടെയും പ്രധാനപ്പെട്ട കുഴപ്പങ്ങളും അതാണ് ഞാൻ എടുത്തു പറയട്ടെ നമ്മുടെ എതിരാളി പുറത്തല്ല നമ്മുടെ എതിരാളി അകത്ത് തന്നെയാണ് എന്നാൽ ജഡികർ പുറത്താണ് എതിരാളി പുറത്താണ് ശത്രു എന്ന് ആക്രോശിച്ചു പറയും അതിനെപ്പറ്റി സംസാരിക്കും അതിനെപ്പറ്റി വലിയ വാർത്താ സമ്മേളനങ്ങളൊക്കെയും കൂട്ടും എന്നാൽ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാകണം നമ്മുടെ പ്രശ്നം നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെയാണ് സഭയ്ക്കുള്ളിലുള്ളതായ ഹിപ്പോക്രസി എന്ന് വെച്ചാൽ ഭക്തിവിരുദ്ധമായിട്ടുള്ളതായ ഉപദേശവിരുദ്ധമായിട്ടുള്ളതായ ശുശ്രൂഷകളും ആരാധനകളുമാണ് ഈ ദൈവജനത്തെ ക്ഷീണിപ്പിക്കുന്നത് സ്തോത്രം അത് വ്യക്തതയോടുകൂടി എഷയ്യ പ്രവാചകൻ വരച്ചു കാണിക്കുകയാണ് വിളിച്ചു പറയുകയാണ് മാനസാന്തരപ്പെടണം നമുക്കറിയാം എഷയാവിൻ്റെ കാലത്ത് തന്നെ പത്തു ഗോത്രത്തെ അസീറിയൻ പിടിച്ചുപോയി പിടിച്ചോണ്ട് പോയി ഇരുപതോളം രാജാക്കന്മാരാണ് ഉത്തര രാജ്യമായ ഇസ്രയേലിനെ ഭരിച്ചത് അതിനകത്ത് ഒരെണ്ണം ഡമ്മിയാണ് ഡ്യൂപ്ലിക്കേറ്റാ പറഞ്ഞാൽ പത്തൊമ്പത് രാജാക്കന്മാരാ നിങ്ങൾക്കറിയാവല്ലോ ആ ഉത്തര ഉത്തരഭാഗത്തിലുള്ള പത്ത് ഗോത്രങ്ങൾ കൂടെയുള്ളതായ ഉള്ളതായ ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രയേൽ ഇവര് മൊത്തം വിഗ്രഹാരാധനയിലേക്ക് പോയി പിടിച്ചാൽ കിട്ടാത്തതുപോലെ ഏലിയാവും ഏലീഷ്യയും ആമോസും ഒക്കെ പിടിച്ചു നോക്കി പിടിവിട്ടുപോയി അസ്വേറിയൻ സാമ്രാജ്യം അവരെ പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഇസ്കിയ രാജാവിൻ്റെ കാലയളവിൽ ഈ അശൂർ രാജാവായ സൻഹരീബ് തൻ്റെ സൈന്യാധിപന്മാരെ വിട്ടു ആദ്യം ഇദ്ദേഹം പേടിച്ചിട്ട് ഉള്ള സ്വർണവും വെള്ളിയും എല്ലാം കൊടുത്തുവിട്ടു ഇവൻ ആലയത്തിൻ്റെ കട്ട്ലയെ പൊതിഞ്ഞ സ്വർണവും വെള്ളിയും എല്ലാം കൂടി കൊടുത്തുവിട്ടു എന്നിട്ടും അവര് ജെറുസലേം പിടിക്കാൻ വേണ്ടി വന്നു നിൽക്കുക അവസാനം ഈ ഇസ്കിയ രാജാവ് ഇസ്കിയ രാജാവ് ദൈവത്തോട് മുറവിളിച്ചു ഹലലൂയ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ ഏത് സന്ദർഭത്തിലും വിടിപിക്കുന്ന കർത്താവാണ് എന്ന് ഈ പ്രവചനത്തിൽ വെളിവാകുന്നുണ്ട് സ്തോത്രം ഇസ്കിയ രാജാവിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ട് കാണും അദ്ദേഹം മരിക്കത്തക്കതായ ഒരു രോഗം വന്നു ചുവരോട് ചേർന്ന് താൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ വീട് വളപ്പ് വിട്ടുപോയില്ല ഉടനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു പതിനഞ്ച് വർഷം കൂടി കൂട്ടിക്കിടക്കും ആ പറഞ്ഞ രാജാവാ രാജകൊട്ടാരത്തിന് എന്നു വെച്ചാൽ ജെറൂസലേം പട്ടണത്തിന് ചുറ്റും അശൂർ സൈന്യം രാജാവ് ഒരു പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എടുക്കാം അധ്യായം പതിനഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യം യരൂപകണ്ഠ മീരെ അധിവസിക്കുന്ന ഇസ്രയേൽ ദൈവമായ യഹോവെ നീ ഒരുവൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ചു യഹോവയെ ചെവി ചായ കേൾക്കണമേ യഹോവ തൃക്കണ്ണു തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ അയച്ചിരിക്കുന്ന വാക്ക് കേൾക്കണമേ യഹോവ അശൂർ രാജാക്കന്മാർ ആ ജനതകളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യമാകുന്നു അവരുടെ ദേവന്മാരെ അവർ തീരിട്ടു ചുട്ടുകടഞ്ഞു അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായഹോവേ നീ ഒരുവൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സഹല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ രാജാവിന്റെ പ്രാർത്ഥനയാ ശ്രദ്ധിക്കുക ജറുസലേമിനെ തകർക്കുവാൻ ശേഷിക്കുന്ന ഈ യഹൂദ രാജ്യത്തെ തകർക്കുവാൻ ശക്തന്മാരായിട്ടുള്ളതായ അശൂർ സാമ്രാജ്യത്തിലെ ഭടന്മാരെല്ലാം വളഞ്ഞു നിൽക്കുക മാനുഷികമായി വിചാരിക്കുവാണെങ്കിൽ തോൽവി തന്നെയാണ് തോൽവി തന്നെയാണ് എന്നാൽ ിൽ നിൽക്കുന്ന ഒരു രാജാവുണ്ട് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ ഹിസ്കിയ രാജാവ് പ്രവാചക ശബ്ദം കേൾക്കുന്ന രാജാവ് രാജാവിനോട് പ്രവാചകൻ പറഞ്ഞു ദൈവത്തെ വിളിച്ചോ ഈ ദൈവം നിന്നെ വിടിവിക്കും ഇന്നും ഇന്ന് രാത്രിയും ദൈവത്തിന്റെ ആലോചന ഇതാണ് ശത്രുക്കൾ വളഞ്ഞു നിൽക്കുകയാണ് ശത്രുക്കൾ ആക്രോശിക്കുകയാണ് ശത്രുക്കൾ അയ്യം വിളിക്കുകയാണ് അവർ ഏതു നേരവും തകർക്കുവാനായി കടന്നു വരികയാണ് എന്നാൽ സ്തോത്രം ദൈവത്തെ മുറവിളിക്കുന്ന കർത്താവിനോട് കേണു പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവം അത്ഭുതകരമായി വിടിപ്പിക്കും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ഭക്തരെ നിങ്ങളെ കർത്താവ് അത്ഭുതകരമായി വിദ്യാർത്ഥിക അത്ഭുതകരമായി നടത്തും അത്ഭുതകരമായി സൗഖ്യം നൽകും അത്ഭുതകരമായി വിടിപിക്കും വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു ഒന്ന് ഉറക്ക പറഞ്ഞാട്ടെ ഹലോ ലൂയ എന്ന് സ്തോത്രം ഹെസ്കിയാവിന് ഈ രാജാവിന് ഒരന്തവുമില്ല എന്തു ചെയ്യണമെന്ന് ആശയവുമില്ല ഒരു കാര്യം മാത്രം അറിയാം പ്രവാചക ശബ്ദത്തിൻ്റെ കീഴിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നേതൃത്വത്തിലുള്ള ശക്തമായ സൈന്യകൂട്ടമാണ് കൂട്ടമാണ് നോർത്തേൺ ഭാഗങ്ങളെല്ലാം പോയി പല പട്ടണങ്ങളും പോയി ശേഷിക്കുന്നത് ഈ ജെറൂസലേം മാത്രമാണ് അന്ന് രാത്രി പ്രാർത്ഥന കേട്ട ദൈവം ദൂതനെ അയച്ചു സ്തോത്രം ഹാല ലൂയ വാചകന് പണ്ടും പരിചയുണ്ട് ദൂതനെ അദ്ദേഹം പലവട്ടം ദൂതന്മാരെ കണ്ടതും സ്വർഗീയ ദർശനം കണ്ടതുമാണ് നാളുകൾക്ക് മുമ്പ് സ്വർഗം ദൂതരെ വിട്ടന്നെ ശക്തീകരിച്ചതാണ് ശുദ്ധീകരിച്ചതാണ് അഭിഷേകം ചെയ്തതാണ് ആ ദൂതൻ ഹലൂയ കർത്താവ് അയയ്ക്കുന്ന ദൂതൻ നിങ്ങൾക്കെതിരായി നിൽക്കുന്നതായ സകല ബന്ധനങ്ങളെയും അറുത്തു മുറിച്ചുകളയും സകല ഓടാമ്പുകളും തകർക്കപ്പെടും അല്ല ലോയ അന്ന് രാത്രി ഒറ്റ ദൂതൻ മതി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അശൂർ സൈന്യ സൈനികരെയാണ് ഒറ്റ ദൂതൻ കൊന്നൊടുക്കിയത് ഒറ്റ ദൂതൻ മതി വൺ സിംഗിൾ ഏഞ്ചൽ കോടിക്കണക്കിനുള്ളതായ ഈ ദൂതന്മാരിൽ ഒറ്റ ദൂതൻ വന്നിട്ട് അന്ന് അത്ഭുതം ചെയ്തു ഇന്ന് രാത്രി വിശ്വസിക്കണം ഹലൂയ സകലതും തകർത്തു കളയുവാൻ പിശ ശത്രുവിന് സാധ്യമല്ല കർത്താവ് ഒരു ശേഷിപ്പിനെ വെക്കും കർത്താവ് കോട്ടയത്ത് ഒരു ശേഷിപ്പിനെ വെക്കും ചങ്ങനാശ്ശേരിയിൽ ഒരു ശേഷിപ്പിനെ വെക്കും കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ശേഷിപ്പിനെ വെക്കും പൈകയിൽ ഒരു ശേഷിപ്പിനെ വെക്കും ഈരാറ്റുവേട്ടയിൽ ഒരു ശേഷിപ്പിനെ വെക്കും പാലായിൽ ഒരു ശേഷിപ്പിനെ വെക്കും മുണ്ടക്കയത്ത് ഒരു ശേഷിപ്പിനെ വെക്കും പാറത്തോടും പാലമ്പുറയിലും തടനാടും ഒക്കെ ഒരു ശേഷിപ്പിനെ വെക്കും നിശ്ചയമായിട്ടും വെക്കും അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല യശമിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ വിശുദ്ധന്മാരെ ക്ഷീണിപ്പിക്കുകയും സഭയെ തകർക്കുകയും ചെയ്യുന്നതായ അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ സ്തോത്രം തകർന്നു പോകുമോ എന്ന് തോന്നിപ്പോകും എന്നാൽ തകരില്ല കർത്തൻ കൂടെയുണ്ട് വിളിച്ചോ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും നിശ്ചയമാണ് അല്ല ലൂയ ഒറ്റ ദൂതൻ അശൂറിനെ തകർത്ത് കളഞ്ഞു ഇതിൻ്റെ ഈ തലയോട്ടികൾ ഈ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരൊരിടത്ത് കൂട്ടിക്കടക്കുന്നതിൻ്റെ തലയോട്ടികളൊക്കെ എസ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇതെല്ലാം അർത്ഥാൽ നടന്ന കാര്യമാണ് ഇന്നും നടക്കുന്ന കാര്യമാണ് കർത്തൻ തന്റെ ദൂതനെ അയച്ച് തൻ്റെ ഭക്തന്മാർക്ക് കാവലായി നിൽക്കും അല്ല ലൂയ അന്ന് രാജാവ് നിലവിളിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചു നിലവിളിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അല്ലലൂയ വി കർത്താവ് നമുക്കായി ഇറങ്ങി വരും ദൂതനെ അയക്കും നിശ്ചയമാണ് ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ സ്തോത്രം നമുക്കറിയാം അത് കഴിഞ്ഞ് അശൂർ രാജാവ് പിൻവാങ്ങിപ്പോയി അടുത്തു തന്നെ ഈ സെൻഹരിബിനെ തൻ്റെ മക്കൾ വെട്ടിക്കൊല്ലുക ചെയ്തു സർവശക്തനായ ദൈവം സൃഷ്ടാവായ ദൈവം രാജ്യങ്ങളെ ഇന്നും നിയന്ത്രിക്കുകയാണ് ഹലലൂയ അത് നാം വിശ്വസിക്കണം അത് അഫ്ഗാനിസ്ഥാനാകട്ടെ ഇറാഖാകട്ടെ ഇറാനാകട്ടെ ഇസ്രയേൽ ആകട്ടെ ദൈവം സർവശക്തനായി നിന്ന് സകല ജനതയെയും സകല രാജ്യത്തെയും നിയന്ത്രിക്കുകയാണ് യശയാവു പഠിക്കുകയാണ് നമുക്ക് വ്യക്തതയോടെ അറിയാം ദൈവം നിന്ന് ഓരോ രാജ്യത്തെയും ഇസ്രയേലിനെ തന്നെയല്ല ചുറ്റുമുള്ള സകല രാജ്യത്തെയും ന്യായം വിധിച്ചു എന്നാൽ ഇസ്രയേലിനോട് ഒരു വാഗ്ദത്വം കൊടുത്തു ഞാൻ രാജാവായി മടങ്ങി വരും നിങ്ങളിൽ ഒരു കൂട്ടത്തെ ഞാൻ രക്ഷിക്കുമെന്നും അല്ലല്ലോ സ്തോത്രം തൻ്റെ തിരുക്കുരു തിരുക്കുമാരൻ ഇസായിയുടെ വേരിൽ നിന്ന് ദാവീതു പുത്രനായി യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വരികയും യേശു ക്രിസ്തുവിൽ ഉരുവായ ആ സഭയെ കർത്താവ് രക്ഷിക്കുകയും വേളി കഴിക്കുകയും ചെയ്യും എന്നുള്ളതായ മർമ്മം പ്രവാചകൻ വ്യക്തതയോടെ വിളിച്ചു പറയുകയാണ് ഈ ദൈവ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം തൻ്റെ മകനു വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുന്ന ചരിത്രം തന്നെയല്ലേ സകല വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വിളിച്ചു ചേർത്തതായ ഒരു മണവാട്ടി സഭയെ ഒരുക്കുവാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനു വേണ്ടി അതൊരുക്കി കഴിഞ്ഞാൽ പുത്രൻ വരും വേളി കഴിക്കും നിത്യതയിൽ നാം യേശുവിനോടൊപ്പമായിരിക്കും പ്രപഞ്ചത്തെ ഭരിക്കുവാൻ യേശുവിനോടുകൂടെ നാമമായിരിക്കും ഈ നിത്യതയുടെ വെളിപ്പാടിനാൽ ഇന്ന് രാത്രി വീണ്ടും നിറയ്ക്കാട്ടെ സ്തോത്രം ഞാൻ വീണ്ടും ഒരു പുതിയ നിയമത്തിലെ ഒരു ഭാഗം കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം അറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് അതിന്റെ അഞ്ചും വാക്യങ്ങൾ വായിക്കാം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ദൈവത്തോട് ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹെറോത് രാജാവ് പത്രോസിനെ പിടിച്ചോണ്ടുപോയി യാക്കോബിനെ വാള് വെച്ച് വെട്ടിക്കൊന്നു പത്രോസ് രണ്ട് കാവലിൻ്റെ അകത്ത് രണ്ട് ചങ്ങലയിലാണ് പൂട്ടിക്കടക്കുന്നത് അപ്പസ്തോലൻ ശിഷ്യന്മാരുടെ നേതാവ് ചങ്ങലയിൽ കിടക്കുക വളരെ കഷ്ടത്തിലായിരിക്കുക അപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ദൂതൻ ഇറങ്ങി വന്നു ചങ്ങലകൾ പൊട്ടിപ്പോയി രണ്ട് കാവലും കഴിഞ്ഞ് മാളിക മുറിയിൽ പത്രോസെത്തുകയാണ് അവിടെ സഭയെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ കർത്താവ് ദൂതനയച്ച് സകല ബന്ധനങ്ങളെയും തകർക്കും അല്ലല്ലൂയാ സ്തോത്രം അത് നിങ്ങളുടെ രോഗമാകട്ടെ സാമ്പത്തിക കഷ്ടമാകട്ടെ മാനസിക സംഘർഷങ്ങളാകട്ടെ കുഞ്ഞുങ്ങളുടെ വിവാഹമാകട്ടെ ഭാവിയാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ കർത്താവ് സകല ബന്ധനങ്ങളെയും തകർത്തിട്ട് നിങ്ങളുടെ ഭാരങ്ങളെ യേശു തന്നെയാണ് എന്നാൽ സഭയുടെ ശ്രദ്ധേറെ പ്രാർത്ഥന ആവശ്യമാണ് ഞാൻ ഈ വിഷയത്തെ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് യഷയാവിൻ്റെ പുസ്തകമാണ് നാം പഠിച്ചതെങ്കിലും ഇതിൽ നിന്ന് ഉരുത്തിരിയുന്നതായ ഒരു ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് അത് ഈ രാജാവിൻ്റെ പ്രാർത്ഥനയാണ് ഇസ്കിയ രാജാവിൻ്റെ ഇസ്കിയ രാജാവിൻ്റെ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് എഷയാവ് പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും ഇല്ല എഷയാവ് ഒരു പ്രാവശ്യം ശക്തമായിട്ടുള്ള തർജനം ചെയ്തു അതും താൻ താമ നല്ല ശുദ്ധ മണ്ടത്തരം ചെയ്തു പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തിട്ട് താനൊരു ശുദ്ധ മണ്ടത്തരം കാണിച്ചു അന്ന് ബാബിലോൺ ചെറിയ രാജ്യവാ അവിടെ നിന്ന് വന്നതായ ദൂതന്മാർക്ക് തന്റെ ഭണ്ഡാരവും ഏത് കൊട്ടാരത്തിലെ ഭണ്ഡാരവും ആലയത്തിലെ ഭണ്ഡാരം മുഴുവൻ തുറന്നു കാണിച്ചു ഈ രാജാവ് യക്ഷയോ വന്നെച്ചു പറഞ്ഞു എടാ മണ്ട നീ മണ്ടത്തരം കാണിച്ചില്ലേ എന്ന് ചോദിച്ചു ഇത് മുഴുവൻ ബാബിലോണിലേക്ക് ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞു അത് സമ്മതിച്ചു ഇസ്കിയ രാജാവിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ശാസിച്ചാൽ അതേൽക്കും പ്രവാചകൻ്റെ ആലോചനയിൽ താൻ നിൽക്കും പ്രയാസ കാലഘട്ടത്തിൽ ദൈവത്തോട് മുറവിളിക്കും മരണ തക്കതായ രോഗം വന്നപ്പോൾ ദൈവത്തോട് വിളിച്ചു ശത്രുക്കൾ ജെറുസലേമിനെ ചുറ്റി വളഞ്ഞപ്പോൾ അസീറിയൻ സാമ്രാജ്യം അതിൻ്റെ ഔന്നത്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ രാജാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ദൂതനെ അയക്കുന്നത് ഓർക്കണം സകലതും നാമാവശേഷമായിട്ട് എങ്ങനെ പത്തു ഗോത്രങ്ങൾ പോയതുപോലെ ഈ രണ്ട് ഗോത്രങ്ങളും തുടച്ചു മാറ്റപ്പെടുന്നതായ ആ സന്ദർഭത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും ഇന്ന് രാത്രി ഒന്ന് ഉറച്ചു വിശ്വസിച്ച് ഈ ആഴ്ചവട്ടമൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിലവിളിക്കും സഭയായി ദൈവത്തോട് ഞാൻ കരയും നിങ്ങളുടെ ആവശ്യങ്ങൾ വിളിച്ചു വരാം സഭയുടെ ആവശ്യങ്ങൾ പറയുക ശത്രുക്കൾ ഭുഭിക്ഷതയോടുകൂടി അലറുമ്പോൾ ദൈവം ഇറങ്ങി വരും നിശ്ചയമാണ് പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ചങ്ങലകളൊക്കെ മാറിപ്പോയി രണ്ട് കാവലിലും കടന്ന് ദൂതൻ പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരിക പ്രാർത്ഥന നടക്കുന്നിടത്തോട് ആ വാതിൽ തുറന്ന ബാല്യക്കാരി എന്നെ പേടിച്ചുപോയി പ്രാർത്ഥനയ്ക്ക് ഇന്നും കർത്ത ഉത്തരം നൽകും നിശ്ചയമാണ് റൈസലോ സ്തോത്രം പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്തനോട് മുറവിളിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭക്തൻ്റെ മുറവിളിക്ക് കടന്നുപോകയില്ല നമ്മുടെ കർത്താവ് അലോ സ്തോത്രം ഈ ലോകത്തിലും വരുവാനുള്ളതായ നിത്യതയിലും യേശുവിൻ്റെ അറിയുവാൻ ദൈവം തൻ്റെ പുത്രനിൽ നിങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തതോർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താ ദൈവത്തിന് സ്തോത്രം പറയുക കർത്താവ് ഈ ആഴ്ച മുഴുവൻ തൻ്റെ ഭക്തരമായിട്ടുള്ള കരങ്ങളുടെ കയ്യിൽ കാക്കുമാറാകട്ടെ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് ഹന്ന വിഷയങ്ങൾ പുറത്ത് പ്രാർത്ഥിച്ചല്ലോ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയല്ലോ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചവരുടെ മേലേക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചുവല്ലോ വഴിയരിയിൽ ദാവീതു എന്ന് വിളിച്ചതായ കുരുടെ കർത്താവ് സൗഖ്യം കൊടുത്തുവല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തീർച്ചയായിട്ടും ഉത്തരം നൽകും ആ സഭയുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് ബന്ധനങ്ങളെ തകർത്ത് സ്വാതന്ത്ര്യം പ്രവാസോലിന് കൊടുക്കുകയുണ്ടായി നിങ്ങൾക്കും നൽകും കർത്താവ് തീർച്ചയായും നൽകും പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ഥ പിതാവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലാകുവാൻ സഹായിച്ചുവല്ലോ ഈ പ്രിയരെ എല്ലാവരെയും ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഇടമിടാതെ പ്രാർത്ഥിപ്പാൻ പോകാതെ പ്രാർത്ഥിപ്പാൻ ദീർഘമായി പ്രാർത്ഥിപ്പാൻ ഒരു അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ശത്രുക്കൾ വളരെ ഭയാനകമായി അടുത്തു വരുമ്പോൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാനും അങ്ങ് ഞങ്ങളെ വിടിവിപ്പാനും ഇടിയാക്കുമല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ സഭയെ അങ്ങ് സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ സ്തോത്രം ചെയ്യുന്നു ശത്രു കവർന്നെടുക്കുവാൻ ആരുടെയും വിശ്വാസം തകർന്നു പോകാതിരുപ്പാൻ കർത്താവെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് കൃപ കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ ബലം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു യേശ്യബിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അല്ലേണമേ അമേ